ഒത്തിരി കൊല്ലം ഇവിടെ ചെറു കുഞ്ഞിലെ വന്നതാ. കുഞ്ഞിലെ വന്നിട്ട് പിന്നെ പോയിട്ട് പിന്നെ ഞങ്ങളെല്ലാടെ പിന്നെ ഞങ്ങളെ പേര് ഒരു ജോമ എന്നൊരു പേരും ഒക്കെ ഇട്ട് ഇത് കണ്ടല്ലേ പുതുപ്പള്ളി ജോമ ഒരു മാല ആയിക്കോട്ടെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്ത ഇത് കിട്ടിയപ്പോ ഭയങ്കര ജാടയായിപ്പോയി. ആരാണോ വരുന്നത്? എന്നാണോ ഇത്? പുതുപ്പള്ളി ജോമോൻ. ബാബാ പുതുപ്പള്ളി ടൗണിലെ അത്യാവശ്യം വള്ളിക്കെട്ടൊക്കെ പിടിച്ചുകൊണ്ടിരുന്നവനാണ് ജോമോൻ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൽ പിന്നെ പടക്കവും പന്തലുമൊക്കെയായി ജോമോന്റെ കിടപ്പാടം പോയ അവസ്ഥയാണ്. ചക്കരയിലടന്ന് മാറി കിടക്കണം. നീ ഇങ്ങോട്ട് നോക്കിക്കണേ, നോക്കിക്കേ. സ്ഥിരം ഉണ്ടാവും. രാവിലെ തൊട്ട് ഓടി ഉണ്ട്. രാവിലെ തൊട്ട് പതിനൊന്നര വേണം. പതിനൊന്ന് മണിയാകുമ്പോൾ ഞാൻ പോകുന്നു ഇവിടുന്ന്. ആ സമയം വരെ ഇവിടെ ഉണ്ട് എൻ്റെ കൂടെ. മൊത്തം സെക്യൂരിറ്റിയാണ്. ഒരു 11 മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ആരും കയറ്റത്തില്ല. പിന്നെ വലിയ പാടാണ് കേട്ടോ. പിന്നെ അറിയാവുന്നവർ വിളിക്കണം. ഇവിടുത്തെ കടക്കാരിൽ അടച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ആരും കയറ്റത്തില്ല. അത് വരെ സൈലൻ്റാണ്. ആരെ കണ്ടാലും ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഈ ആക്രി പുറക്കുന്നവർ വരാൻ പറ്റത്തില്ല. അവർ വന്നു കഴിഞ്ഞാൽ പ്രശ്നം. അവരെ ഇവൻ ഒരു ഇതുണ്ടല്ലോ കിടക്കുന്നുണ്ടല്ലോ, ഒരു സാധനം പോലും എടുപ്പിക്കത്തില്ലെന്നേ. ആക്കറി വെറുക്കുന്നവർ ഭയങ്കര ദേഷ്യം ഇവന്. കഴിഞ്ഞ ദിവസം ഒരു അമ്മയും മാളിയിലോ വന്നിട്ട് ആണ്ട നിൽക്കുന്ന പറഞ്ഞിട്ട് പോകുന്നു. ആ ചിക്കൻ കടൽ ബായി വന്നു കഴിഞ്ഞാൽ ബായിയാണ് അവനക്ക് ഏറ്റവും കൂടുതൽ. ബായും രാവിലെ എടുത്തിട്ട് ബായിയുടെ അടുത്ത് റൂമിൽ ചെല്ലും. ഇവിടെ നിന്ന് 5 മണിക്കാകുമ്പോഴത്തേന് ബായിയുടെ അടുത്ത് ചെന്ന് ബായിയെ കൊണ്ട് കട തുറപ്പിക്കും. വന്ന് ബായി വരാൻ താമസിക്കുന്നവനോട് ഓടി ചെല്ലും. പിന്നെ കുരയ്ക്കും, ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലോ കുരയ്ക്കും. ഒരു മനുഷ്യനോട് അവന് ഇഷ്ടമില്ലെങ്കിൽ അവൻ സമ്മതിക്കത്തില്ല. വർക്കിന് പോകുമ്പോഴത്തേക്കിന് ഒരു 11-12 ആകും ചിലപ്പോൾ തിരിച്ചു വരുമ്പോഴേ. വൈകിട്ട് കസ്റ്റമർക്കല്ലേ എനിക്ക്. അപ്പോൾ ഇതൊക്കെ പിടിപ്പിക്കാൻ പോയിട്ട് വരുമ്പോൾ എൻ്റെ കട ഗ്ലാസ് ലോക്ക് ചെയ്തിട്ടേ പോകത്തുള്ളൂ ഞാൻ. എന്നിട്ട് അവിടെ കിടക്കും ഞാൻ വരുന്നോടും വരെ. ഞാൻ വന്നേരം എന്നാ ഉണ്ടാകുന്ന ചോദിക്കും. വന്നേരം എഴുന്നിട്ട് പോകും. നമ്മൾ മാള് വന്നല്ലോ. എത്ര അവിടെ നോക്കിയെന്നാ അവർ നോക്കി ക്യാമറയോട്ട് നോക്കിയേ. സുധീഷ് തിരുവല്ലേക്കൊപ്പം പുതുപ്പള്ളിയിൽ നിന്നും അമൽ തേനപ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്.